പാർലമെൻ്റ് വർഷകാല സമ്മേളനത്തിൽ ദി ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെർട്ടിലൈസർ ബിൽ 2020, ദി ഫാർമേഴ്സ് എംപവർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻറ്റ് ഓഫ് പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ബിൽ 2020, ദി എസൻഷ്യൽ കമ്മോഡിറ്റീസ് അമെൻമെൻറ്റ് ബിൽ എന്നീ ബില്ലുകൾ വേണ്ടത്ര ചർച്ച കൂടാതെ പാർലമെൻറ്റിലും രാജ്യസഭയിലും പാസാക്കുകയും കഴിഞ്ഞ സെപ്റ്റംബർ 27 പ്രസിഡൻ്റെ അംഗീകാരം വാങ്ങി നിയമമാക്കിയിരിക്കുന്നു. സെലക്ട് കമ്മിറ്റിക്ക് വിടുകയോ പ്രതിപക്ഷം പാർട്ടിയിലുള്ള ആളുകൾ പാർലമെൻറ്റ് ബോയ്ക്കട്ട് ചെയ്തിരുന്ന സമയത്താണ് ഇത് പാസ്സാക്കിയത്. അതായത് വേണ്ടധികം ചർച്ച ചെയ്യാതെ ഈ കൊറോണ കാലത്ത് എന്തോ വലിയ അത്യാവശ്യമുള്ള ഒരു കാര്യം ചെയ്യുന്ന പോലെ, എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് പോലോ അല്ലെങ്കിൽ വാർ ഡിക്ലെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചർച്ചയുമില്ലാതെ ഈ ബില്ലുകൾ പാസ്സാക്കി. ഇതിനെപ്പറ്റി നരേന്ദ്രമോദി പറയുന്നത് നൂറ്റാണ്ടുകളായി ചങ്ങലയിൽ കിടന്ന കർഷകനെ സ്വതന്ത്രനാക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ്. അപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടാൽ കർഷകനെ സ്വതന്ത്രനാക്കാൻ പറ്റത്തില്ല എന്നൊരു ധ്വനിയുണ്ട്. എന്നാൽ സ്വതന്ത്രനാകുന്നു എന്ന് പറയുന്ന കർഷകൻ പറയുന്നത് സ്വാതന്ത്ര്യം അല്ല ഈ ബില്ലുകൊണ്ടുണ്ടാകുന്നത്, അടിമത്വമാണെന്നാണ്. അതിനവർ പറയുന്ന കാരണങ്ങൾ, ഒന്നാമതായി നിലവിലുള്ള ചട്ടപ്രകാരം മണ്ഡികളിൽ കാർഷികോൽപ്പന്നങ്ങൾ കമ്പോള സമിതി അഥവാ APM നിശ്ചയിക്കുന്ന വിലയ്ക്ക് വിൽക്കാം, താങ്ങുവിലയ്ക്കും ഉറപ്പിക്കാം. പുതിയ നിയമം എവിടെ വിൽപ്പന നടത്തുന്നു അവിടെയൊക്കെ കമ്പോളമാണ്. ഇത് കോർപ്പറേറ്റുകളെ റീറ്റെയിൽ ശൃംഖലയിൽ സഹായിക്കാനാണ്. 2, ലൈസൻസ് വേണ്ട. പുതിയ നിയമപ്രകാരം ഉൽപ്പാദകർ, കയറ്റുമതിക്കാർ, മൊത്ത വ്യാപാരികൾ, മില്ലുടമകൾ, ചെറുകിട വ്യാപാരികൾ എല്ലാവരും വ്യാപാരികളുടെ നിർവചനത്തിൽ വരുന്നു. ബാങ്ക് വായ്പകൾ കിട്ടാൻ വിഷമമുള്ളത് കൊണ്ട് ഏജൻറ്റന്മാർ ചെറിയ പലിശയ്ക്ക് ഇവർക്ക് പണം കൊടുത്തിരുന്നു. എന്നാൽ ഈ ബില്ല് വരുന്നവരോട് ഏജൻറ്റന്മാരില്ലാതാകുകയും ഇങ്ങനെ ചെറുകിട വായ്പകൾ കിട്ടാനുള്ള അവസരം ഇല്ലാതാകുകയും ചെയ്യും. അടുത്തുള്ള മണ്ടിയിൽ പോലും വരാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ വില കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് വളരെ ദൂരങ്ങളിലേക്ക് സാധനം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ആരാണ് വഹിക്കുക? ലൈസൻസ് രാജ് എടുത്തു കളയാൻ എന്ന് പറഞ്ഞ് സർക്കാർ നിയന്ത്രണം എടുത്തു കളഞ്ഞത് സ്വകാര്യ കുത്തകകളെ സഹായിക്കാനാണ്, കർഷകരെ അടിമത്വത്തിലേക്ക് നയിക്കും. കർഷകരുടെ ആത്മഹത്യയ്ക്ക് പ്രധാന കാരണം സ്വതന്ത്ര വിപണിയുടെ ഇടപെടലാണെന്ന് ഡോക്ടർ രവീന്ദ്ര ശർമ്മ പറയുന്നു. 3, തർക്കപരിഹാരത്തിന് കർഷകർ സമീപിക്കേണ്ടത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിനെയാണ്. ഇതിന് മുകളിൽ ഒരു അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്. പക്ഷേ നിയമത്തിൻ്റെ 15-ാം വകുപ്പ് അനുസരിച്ച് ഇവരുടെ തീരുമാനങ്ങളിൽ ഇടപെടാനോ സ്റ്റേ ചെയ്യാനോ ഉള്ള അധികാരം സിവിൽ കോടതിക്കില്ല. ജുഡീഷ്യറിയെ ഈ നിയമത്തിൽ നിന്നും മാറ്റി നിർത്തുകയെന്ന് മാത്രമല്ല, സിവിൽ ഉദ്യോഗസ്ഥന്മാരെ എടുക്കുന്ന യാതൊരു തീരുമാനത്തെയും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഭരണഘടന 32-ാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് സിദ്ധിച്ചിരിക്കുന്ന നിയമപരമായ പരിഹാരത്തിനുള്ള അവകാശം കർഷകർക്ക് നിഷേധിച്ചിരിക്കുന്നു. അതേ നിയമത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്ക് 13-ാം വകുപ്പ് അനുസരിച്ചാണ് ഈ അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ 13-ാം വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് കോടതിക്ക് ഇതിൽ ഇടപെടാൻ പാടില്ല. ആരാണ് ഈ മറ്റു വ്യക്തികൾ? കർഷകൻ്റെ ഭൂമി പാട്ടത്തിനെടുത്തതോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതോ ആയ കുത്തക മുതലാളിമാരാണ് ഈ ആനുകൂല്യം കിട്ടുക എന്ന് ബുദ്ധിയുള്ള കർഷകർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തുടർന്ന് മണ്ഡികളും അവിടുത്തെ കരംപിരിവും നിർത്തലാക്കും. താങ്ങുവിലയെക്കുറിച്ച് നിയമം മൗനം പാലിക്കുന്നു. അതുകൊണ്ടാണ് കർഷകർ സർക്കാരിനെയും കോർപ്പറേറ്റുകളെയും രൂക്ഷമായി വിമർശിക്കുന്നത്. 4, APMC നിയമപ്രകാരം കമ്പോളത്തിൽ വ്യാപാരികൾ മാർക്കറ്റ് ഫീസ് കൊടുക്കണം. ഈ ഫീസ് കൂടി ചേർത്താണ് നേരത്തെയുള്ള സംവിധാനത്തിൽ വില നിശ്ചയിച്ചിരുന്നത്. വൻകിട കമ്പനികൾക്ക് ആണ് ഈ ആനുകൂല്യം ലഭിക്കുക. തുടക്കത്തിൽ അവർ വില കുറച്ച് സാധനങ്ങൾ വിൽക്കും, ക്രമേണ ക്രമാതീതമായി വില വർദ്ധിപ്പിക്കും. 5, പുതിയ നിയമത്തിൽ താങ്ങുവില നൽകുന്നതിനെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ താങ്ങുവില നൽകാൻ സംവിധാനമുണ്ടായിരുന്നു. താങ്ങുവില ഒഴിവാക്കിയാൽ നേട്ടം സ്വകാര്യ വ്യക്തികൾക്കാണ്. കർഷകരുടെ കയ്യിൽ നിന്നും കൃഷിഭൂമി നിസ്സാരമായി അവർക്ക് തട്ടിയെടുക്കാം. മേൽപ്പറഞ്ഞ 5 കാരണങ്ങളാണ് കർഷകരെ സമരത്തിന് പ്രേരിപ്പിച്ചത്. മോദി ആരുടെ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്? കർഷകൻ്റെയോ കുത്തക മുതലാളിയുടെയോ?
കുത്തക മുതലാളിമാരുടേത് എന്ന നിഗമനത്തിൽ ഇന്ത്യൻ കർഷകനെ തിരിക്കുന്നു. കർഷകർ സ്വയം സമരത്തിനിറങ്ങുന്നു. അതിൻ്റെ പിറകിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അറിയപ്പെടുന്ന ഒരു നേതാവ് പോലുമില്ല. മേൽപ്പറഞ്ഞ കാരണങ്ങളാലാണ് 123 ദശലക്ഷം കൃഷിക്കാർ 96,000 ട്രക്കുകളായി ഡൽഹിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. അവർ അംബാനിക്കും അദാനിക്കും എതിരാണ്. അവരെ അവർ ശത്രുപക്ഷത്ത് കാണുന്നു. ഇവരാണ് നരേന്ദ്രമോദിയുടെ നട്ടെല്ല്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി അവർ മോദിയെ എതിർക്കുന്നത്. ഈ കർഷക സമരം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. BBCയിൽ, ന്യൂസ് ടൈംസ് മുതലായ മാധ്യമങ്ങളൊക്കെ പ്രാധാന്യത്തോടെ വാർത്തകൾ നൽകുന്നു. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡിയോ കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അത് നയതന്ത്ര രംഗത്ത് വലിയ ചർച്ചയായി. ഇന്ത്യയിലെ കർഷകർ പുതിയ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്നു. ഗ്രാമങ്ങൾ ഡൽഹി നഗരത്തെ വളഞ്ഞിരിക്കുന്നു. കർഷകരോട് നേരിട്ട് സംസാരിക്കാൻ മോദി തയ്യാറായിരുന്നില്ല. അദ്ദേഹം അവകാശപ്പെടുന്ന താൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം സാധാരണ ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതും അവർ നയിക്കുന്നതും പരിസ്ഥിതി ആഘാതം വരുത്താത്തതുമാണെന്നാണ്. BJP സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം ഇതാണെന്ന് അദ്ദേഹം പറയുന്നു. എവിടെയും ഉൽപ്പന്നം വിൽക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയതോടെ നൂറ്റാണ്ടുകളായി അവർ അണിഞ്ഞിരുന്ന അടിമത്വത്തിൻ്റെ കൈച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിരിക്കുകയാണ് അവരെ സ്വതന്ത്രരാക്കിയെന്നാണ് മോദി അവകാശപ്പെടുന്നത്. മോദി പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ തമാശയാണിത്. 15 ലക്ഷം തരുമെന്ന് പറഞ്ഞു. നോട്ട് നിരോധനം രാജ്യത്ത് കള്ളപ്പണം പിടിക്കുമെന്ന് പറഞ്ഞു. ധാരാളമായി തൊഴിലവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞതിനേക്കാൾ അതൊന്നും നടന്നില്ല. അതിനേക്കാൾ വലിയ തമാശയാണ് മോദി ഇപ്പോൾ പറയുന്നത്. എന്താണ് കർഷകരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ എന്ന് മോദിക്കറിയില്ല. പൊതുജനം കഴുതയാണെന്നാണ് മോദിയുടെ ഉറച്ച വിശ്വാസം. മോദിക്ക് അബാനിയോടും അദാനിയോടുള്ള അടുപ്പം വളരെ പരസ്യമാണ്. പ്രൈം മിനിസ്റ്ററായി ചാർജ് എടുത്തതിന് ശേഷം ഗുജറാത്തിലേക്ക് മോദി പോയത് അദാനിയുടെ ജെറ്റിലാണ്. പക്ഷേ അവരോടുള്ള കടപ്പാടിൻ്റെ ആഴമാണ് ഈ കർഷക വീടുകൾ. ഏത് ഭരണത്തെയും അവർക്ക് അനുകൂലമായി ചലിപ്പിക്കുവാൻ അബാനിക്കും അദാനിയുടെയും കഴിവ് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദാനിയുടെ നെറ്റ്വർക്ക് 230% കൂടിയിട്ടുണ്ട്. 260 കോടി ഡോളറിൻ്റെ കോൺട്രാക്റ്റാണ് സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി അദാനിക്ക് നൽകിയിരിക്കുന്നത്. മോദി പ്രധാനമന്ത്രിയാണോ അബാനിയുടെയും അദാനിയുടെയും ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജരാണോ എന്നാണ് കർഷകർ ചോദിക്കുന്നത്. ഇന്ത്യയിൽ 30 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 2019 മഹാരാഷ്ട്രയിൽ മാത്രം 60,000 കർഷകർ ആത്മഹത്യ ചെയ്തു. പെസ്റ്റിസൈഡുകൾ കഴിച്ചാണ് ഭൂരിപക്ഷം പേരും ആത്മഹത്യ ചെയ്തത്. വിളകൾക്ക് വില കിട്ടാത്തതും പണം കൊടുത്തവർ ഈടാക്കുന്ന അമിതമായ പലിശയുമാണ് ഈ ആത്മഹത്യകളുടെ പ്രധാന കാരണം. കർഷകരോട് താല്പര്യമുള്ള ഒരു സർക്കാരിന് മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. കഷ്ടകാലത്തിന് അങ്ങനെയുള്ള ഒരു സർക്കാരല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. നിയമം പാസ്സായിപ്പോയി, അത് പിൻവലിക്കാൻ പറ്റില്ല എന്ന മോദിയുടെ വാദം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാം. കർഷകരുടെ വിളക്ക് ന്യായമായ വില കിട്ടണമെന്ന് ആദ്യമായി പറഞ്ഞത് ഗാന്ധിയാണ്. ചമ്പാരത്തിൽ കർഷകരെ കൊണ്ട് നിർബന്ധിച്ച നീലം കൃഷി ചെയ്യിപ്പിച്ചു. മാഞ്ചസ്റ്ററിൽ നെയ്യുന്ന തുണിക്ക് വെളുപ്പ് കിട്ടാൻ നീലം വേണം. അതിൻ്റെ വില തീരുമാനിക്കുന്നത് സായിപ്പാണ്. ഭക്ഷ്യധാന്യങ്ങൾ പോലും കൃഷി ചെയ്യാൻ അനുവദിച്ചില്ല. ഗാന്ധിജി ചമ്പാരത്തിൽ കർഷകരുടെ സമരം ഏറ്റെടുത്തു. അനധികൃത നികുതികൾ കൊടുക്കേണ്ട നിയമനിഷേധം നടത്തി. ഗാന്ധിയുടെ പേരിൽ കേസുകൾ ഉണ്ടായി. ചമ്പാരത്തിലെ കർഷകരുടെ സമരത്തിൽ പങ്കെടുത്താണ് രാജേന്ദ്രപ്രസാദും സർദാർ വല്ലഭായി പട്ടേലുമെല്ലാം രാഷ്ട്രീയത്തിലേക്ക് വന്നത്. റൗളത്ത് ആക്ടിനെതിരായി നിസ്സഹകരണവും നിയമലംഘനവും നടത്തി. ബ്രിട്ടീഷുകാരുടെ ആയുധത്തെ ഗാന്ധിജി നേരിട്ടത് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹവും നിസ്സഹകരണവും കൊണ്ടാണ്. ആ ആയുധം കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിയത്. സ്വാതന്ത്ര്യം കിട്ടി 73 കൊല്ലത്തിന് ശേഷം കർഷകർ അവനെ ചമ്പാരത്തിലെ കർഷകൻ്റെ ഗതി എത്താതിരിക്കുവാൻ രാഷ്ട്രപിതാവിൻ്റെ മാർഗം സ്വീകരിച്ചത് എന്താണെന്ന് മോദിക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ മോദിയും BJPയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുത്തിരുന്നു. ജനാധിപത്യത്തെ ഗാന്ധിയും അംബേദ്കറുമാണ് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുള്ളത്. എബ്രഹാം ലിങ്കണിൻ്റെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ഭരണം എന്നതിൽ നിന്നും വേറിട്ട് ഗാന്ധിജി പറഞ്ഞത് ജനാധിപത്യത്തിൽ ഏത് തീരുമാനമെടുത്താലും ഇന്ത്യയിലെയും ഏറ്റവും ദുർബലന് അതെങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് നോക്കണമെന്നാണ്. അംബേദ്കർ പറഞ്ഞത് ജനാധിപത്യം ഒരു ഭരണവ്യവസ്ഥയോ രാഷ്ട്രീയ വ്യവഹാരമോ അല്ല,
അതൊരു ജീവിത ശൈലിയാണ്. അന്യരെ പറ്റിയുള്ള പരിഗണന, അതായത് സഹജീവികളുള്ള കരുതൽ, സമൂഹത്തിലെ ഏറ്റവും ദുർബലനെ പറ്റിയുള്ള പരിഗണന. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും കൂടുതൽ കരുതലും പരിഗണനയും നൽകേണ്ടത് ഏറ്റവും ദുർബലരായ കർഷകർക്കാണ്. അംബേദ്കർ പറഞ്ഞു, എപ്പോൾ പൊളിറ്റിക്കൽ പ്രയോറിറ്റിക്ക് പകരം കമ്മ്യൂണൽ പ്രയോറിറ്റി ഉണ്ടാകുന്നു, അപ്പോൾ ജനാധിപത്യം മരിക്കും. പൊളിറ്റിക്കൽ പ്രയോറിറ്റി ആയാൽ 5 കൊല്ലം കൂടുമ്പോൾ എലക്ഷൻ നടത്തുമ്പോൾ മന്ത്രിസഭയെ മാറ്റാം. പക്ഷേ കമ്മ്യൂണൽ പ്രയോറിറ്റി ഒരിക്കലും മാറത്തില്ല. മര്യാദ പുരുഷോത്തമനായ രാമനെ അക്രമാസക്തനായി ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിഞ്ഞ് ബി ജെ പി അധികാരത്തിൽ തുടരുന്നു. അതായത് റിലീജിയസ് പ്രയോറിറ്റിയുടെ ബലത്തിലാണ് ഈ സർക്കാർ നിൽക്കുന്നത്. അവർക്ക് ജനാധിപത്യത്തിൽ അധികാരം പിടിക്കാൻ ദുർബലനെ വേണ്ട, മതത്തിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് വോട്ട് കിട്ടിക്കൊള്ളും. അംബാനിയെയും അദാനിയെയും പോലുള്ള കുത്തകകൾ മതി. കുത്തകകൾ കൃഷി ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കൃഷി ഏറ്റെടുത്ത പെപ്സി കമ്പനി പാവപ്പെട്ട ഗുജറാത്തിലെ കൃഷിക്കാരെ കോടതി കയറ്റിയത്. അതിനാൽ പിടിവാശിയും തൻപോരുമയും ഉപേക്ഷിച്ച് സർക്കാർ കർഷകരുമായി ചർച്ച ചെയ്യാൻ തയ്യാറേണ്ടതാണ്. സവർക്കറാണ് ആദ്യമായി മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിയടക്കിയത്. രാഷ്ട്രീയത്തെ മതവൽക്കരിക്കണമെന്നും മതത്തെ സൈന്യവൽക്കരിക്കണമെന്നുമായിരുന്നു സവർക്കർ പറഞ്ഞത്. രാഷ്ട്രീയത്തെ മതവൽക്കരിച്ചതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മതത്തെ സൈന്യവൽക്കരിച്ചതിൻ്റെ സൈന്യമാണ് RSS. അപ്പം കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഇങ്ങനെയാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഉൽപ്പാദന ചെലവിനോടൊപ്പം 50% കൂട്ടി വില നൽകി താങ്ങുവില തീരുമാനിക്കുക എന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന് നിയമസാധുത നൽകണം. അതോടൊപ്പം മിനിമം സപ്പോർട്ട് പ്രൈസ് നിയമവിധേയമാക്കണം. അതുപോലെ തന്നെ എല്ലാ വിളകൾക്കും MSP ബാധകമാക്കണം. മണ്ഡികൾ സംരക്ഷിക്കണം. കർഷകക്കടങ്ങൾ എഴുതിത്തള്ളുകയും കർഷകർക്ക് നേരിട്ട് സബ്സിഡി നൽകുകയും വേണം. ഇന്ന് നിലവിലുള്ള കേസുകളെല്ലാം യുദ്ധ അടിസ്ഥാനത്തിൽ പരിഹരിക്കണം. നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം ഇന്ന് വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും എല്ലാം ഒരു ഏകവചനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു, മോദിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, ജനാധിപത്യ സംവിധാനത്തിലെ ഭരണകർത്താക്കൾ പോലും സ്വയം ബഹുവചനത്തിലും ജനങ്ങളെ ഏകവചനത്തിലുമാണ് വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല എല്ലാറ്റിനെയും ഒന്നിലേക്ക്, ഒരു കേന്ദ്രീകരിലേക്ക് തളച്ചിടാനാണ് ശ്രമിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വത്തിനോ ഏകത്വത്തിലെ നാനാത്വത്തിനോ അല്ല ഊന്നൽ, പിന്നെയോ നാനാത്വത്തെ ഏകത്വം കൊണ്ട് ഇല്ലാതാക്കുകയാണ് പുത്തൻ പ്രവണത. എല്ലാറ്റിനും ഒരുതരം യൂണിഫോമിറ്റി, ഒരു ഭാഷ, ഒരു ജനത, ഒരു നേതാവ്, ഒരു സംസ്കാരം, ഒരു രാജ്യം, ഒരഭിലാഷം, ഒരു നിശ്ചയം, ഇതൊക്കെയാണ് മോഡി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഒരു രാജ്യം, ഒരു റേഷൻ കാർഡ്, ഒരു ഭാഷ, ഒരു നികുതി എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ദാ ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് മതി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ രാജ്യം ജനാധിപത്യത്തിൽ നിന്നും എങ്ങോട്ട് നീങ്ങുന്നു? ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഉള്ള ഒരു സമരമായി പോലും ഈ കർഷകരുടെ സമരത്തെ കാണാവുന്നതാണ്. ദുർബലനെ രക്ഷിക്കുക മാത്രമല്ല, ജനാധിപത്യത്തിന് രക്ഷ വേണമെങ്കിൽ അന്നം തരുന്നവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ അന്നദാതാവായ കർഷകൻ അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടന്ന ധർമ്മസമരത്തിന് രാഷ്ട്രീയ ഭേദം മറന്ന്, ജാതി മതഭേദങ്ങൾ മറന്ന്, ഇന്ത്യയിലെ ഏറ്റവും ദുർബലന് വേണ്ടി പഴയ നിയമങ്ങൾ മാറ്റി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ പുറപ്പെടുന്ന മോദിക്കെതിരായി ഈ കർഷകരെ നമ്മൾ സഹായിക്കുക. വിജയം നമ്മളുടേതാണ്. ജയ് ഹിന്ദ്.